നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാടത്തീറ്റയ്ക്ക് ഇപ്പം എന്താണ് വില കാടത്തീറ്റയ്ക്ക് സ്റ്റാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കാടയുടെ പിന്നെ ലെയർ തീറ്റയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ എല്ലാം ഈക്വലായിട്ട് വന്നിട്ടുണ്ട് ഒരു വ്യത്യാസം അവർ കാണിച്ചിട്ടില്ല വേറെ വേറൊതിരിവ് കാണിച്ചിട്ടേ ഇല്ല തീറ്റയ്ക്ക് ഒരു വേറെ വേർതിരിപ്പും കാണിച്ചിട്ടില്ല ഇവർ പറയുന്നത് എന്താണ് തീറ്റയ്ക്ക് വില കൂടുന്നത് എന്തുകൊണ്ടാണ് തീറ്റയ്ക്ക് വില കൂടുന്നത് സോയാബീൻ്റെ സോയാബീൻ്റെ വില ചോളത്തിൻ്റെ വില ഇതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റാണ് പറയുന്നത് ഏതായാലും ക്രൂഡ് ഓയിലിൻ്റെ വില കയറുന്നത് പോലെ അന്താരാഷ്ട്ര മാർക്കറ്റാണ് എല്ലാവരും പറയുന്നത് ഈ അന്താരാഷ്ട്ര മാർക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് എന്ത് പറയാൻ കിട്ടുമായിരുന്നു എന്ന് ഞാൻ ചില സമയത്ത് ആലോചിച്ചു പോറുണ്ട് ഈ അന്താരാഷ്ട്ര മാർക്കറ്റ് കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും പോട്ടെ അത് അവർ കിട്ടാതെ അവരുടെ ആണ് അത് നമ്മൾ അനുസരിച്ച് അത് നമുക്ക് നമുക്കൊന്നും കൈകടത്താൻ കഴിയില്ല പക്ഷേ നമുക്ക് കൈകടത്താൻ കഴിയുന്ന ഒരു മേഖലയുണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റ കഴിച്ച് കോഴികൾ വളർന്നാൽ മതി അല്ലെങ്കിൽ കാടകൾ വളർന്നാൽ മതിയെന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ തീരുമാനം ഒറ്റ വില കൂടുന്നതനുസരിച്ച് നമുക്ക് മുട്ടയുടെ വില കൂടുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇപ്പോൾ ഇവിടുത്തെ മുട്ടയുടെ എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുപത്തഞ്ച് രണ്ട് രൂപ രണ്ട് രൂപ ഒന്ന് എഴുപത്തഞ്ച് ഒക്കെയാണ് പല ആൾക്കാരും കൊടുക്കുന്നത് എങ്ങനെയാണ് മുതലാകുന്നവർക്ക് ഒരിക്കലും ഈ കാട സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരം രൂപയ്ക്ക് വരെ മുട്ട വിറ്റിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് തീറ്റവലയെന്ന് പറയുന്ന ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമ്മൾ ലയർ ഫീഡ് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയം ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ആ സമയത്ത് നഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴെങ്ങനെയാണ് ഓടുന്നത് അതാണ് മനസ്സിലാകാത്തത് ഒരിക്കലും ലാഭത്തിലല്ല അവരൊന്നും പോകുന്നത് എല്ലാവരും നഷ്ടത്തിലാണ് എല്ലാവരും നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത് നമ്മൾക്കതുകൊണ്ട് സ്വന്തമായിട്ട് ഓരോ ഓരോ പരീക്ഷണങ്ങൾ ഫോർമുലേഷനുകൾ തേടിപ്പോകേണ്ട സമയമാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് അന്ന് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് തീറ്റവില ആയിരത്തി നാനൂറ് രൂപ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോൾ തീ മുട്ടയുടെ വില എത്രയായി ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ചിനും രണ്ടിനും ഇടയ്ക്ക് അപ്പോൾ എവിടെയാണ് ആർക്കാണ് നേട്ടം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ടിപ്പോ കൂടി നമുക്ക് കാടയുടെ ഫോർമുലേഷൻ ആരംഭിക്കാം ഈ ഒരു ചെറിയ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെറുതായിട്ട് ഒന്ന് നമുക്ക് തുടങ്ങി വയ്ക്കാം നമുക്ക് അടുത്ത കുറച്ചധികം ടിപ്പുകൾ വരാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാം ഇപ്പോൾ ലെയർ ഗ്രോവറിന് കോഴികളുടെ ലെയർ ഗ്രോവറിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ലെയർ മാഷിന് ആയിരത്തി നാനൂറ്റി അറുപതോ എഴുപതോ ഉണ്ടോന്നോന്ന് ഏതായാലും ഈക്വലാണ് ഏകദേശം അടുത്തടുത്ത് വന്ന് വരുന്നുണ്ട് ഈ രണ്ട് സാധനങ്ങളും മാത്രം മതിയാകും നമുക്ക് കാടകൾ കൊടുക്കാൻ കാടകൾക്ക് ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് അതായത് നമ്മൾ നാലും ഞായറാഴ്ച പ്രായമായ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ വൺ ഡേ ഉൾഡിനെ എടുത്ത് വളർത്തുന്ന ആളുകൾ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുക സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ കൂടി മിക്സ് ചെയ്ത് കാടകൾക്ക് കൊടുത്താൽ ഒരു കാരണവശാലും കാടകളുടെ പ്രൊഡക്ഷൻ റേറ്റ് കുറയില്ല പ്രൊഡക്ഷൻ ഒരിക്കലും കുറയില്ല കാരണം എന്താണ് ഈ രണ്ട് സാധനങ്ങളിലും ഉള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് കാടയുടെ ലെയർ തീറ്റയിലുണ്ട ഉള്ളത് അപ്പോൾ നമുക്ക് അതുവഴി ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ലാഭിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് ഈ കാടകൾക്ക് ഇതിനകത്ത് ലെയർ മാഷിനകത്ത് വലിയ വലിയ തരയിലുള്ള ചോളം ഉണ്ടാകും ഈ ചോളം നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം